നമസ്കാരം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ് ഞങ്ങളെപ്പോഴും ശ്രമിക്കാറുള്ളത് കേരളത്തില് എക്കാലത്തെക്കാളും വളരെ കൂടുതൽ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മൂന്ന് മാസങ്ങളിൽ പൊതുവെ ചൂട് കൂടുതലാണ് എനിക്കറിയാം ഞാനിവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾ ശരിയാ പക്ഷേ ഈ വർഷം മുമ്പത്തെക്കാൾ വളരെ ചൂടും മാത്രമല്ല ഈർപ്പവും കൂടുതലാണ് അത് കാരണമാണോ ഈ അടുത്ത കാലത്ത് എന്നെ കാണാൻ വരുന്ന പല വ്യക്തികളും മുമ്പ് പ്രമേഹം നിയന്ത്രണ വിധേയമാക്കി വെച്ചിരുന്നുവെങ്കിലും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി വരുമ്പോൾ അവരെ പ്രമേഹ നിയന്ത്രണം വിട്ടുപോയി എന്ന് മാത്രമല്ല അവർ ഇൻസുലിൻ്റെ ഡോസ് കൂട്ടിയെടുത്തിട്ടും അത് നിയന്ത്രണ വിധേയമാവാത്തൊരവസ്ഥ അപ്പോഴാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചത് ഇനിയിപ്പോൾ ഇത് വേനൽക്കാലത്ത് ഈ അമിത ഊഷ്മാവ് കൊണ്ടാണോ ഇതുണ്ടാവുന്നത് അമിതോഷ്ണം കാരണമാണോ ഇതുണ്ടാവുന്നത് എന്ന് ഞാൻ കൂടുതൽ പഠനങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതായത് പ്രകൃതി നമ്മളെല്ലാവരും പ്രകൃതിയുടെ ഒരു ഭാഗമാണ് പ്രകൃതിയിൽ വരുന്ന വ്യതിയാനങ്ങൾ അത് ഈ താപമാനത്തിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ അളവിലായിക്കൊള്ളട്ടെ ഇതിനെല്ലാത്തിനും നമ്മുടെ ആരോഗ്യമായിട്ട് വളരെ അഭേദ്യ ബന്ധമുണ്ട് എന്നാണ് നമ്മൾ ഒരിക്കലും മറക്കരുത് പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ പ്രസക്തവും കൂടിയാണ് അതാണ് ഇന്നത്തെ വിഷയം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം അന്തരീക ഈ ഈ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ആ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ കൂടുന്നത് എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിന് പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെതായ ഒരു തെർമോ റെഗുലേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ശരീരം നമ്മളെല്ലാവരും വോം ബ്ലഡഡ് ആണ് ആണല്ലോ അല്ലേ കോൾഡ് ബ്ലഡഡ് വോം ബ്ലഡഡ് എന്ന രണ്ട് പ്രധാന വിഭാഗങ്ങളാണ് മൃഗങ്ങളൊക്കെ അപ്പോൾ ഒരേ തരത്തിലുള്ള അന്ത മീൻസ് ഈ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് എത്ര കൂടിയാലും കുറഞ്ഞാലും ഒരേ തരത്തിൽ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്ന മൃഗങ്ങളെയാണ് വാം ബ്ലഡഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടി ടെമ്പറേച്ചർ നിയന്ത്രണം വളരെ ചെറിയ ഒരു മാർജിൻ്റെ ഉള്ളിൽ നിലനിർത്താൻ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മെക്കാനിസംസ് ഉണ്ട് അതിലോ പ്രധാനിയാണ് വേർക്കുക എന്നുള്ള ഒരു പ്രക്രിയ അപ്പോൾ അവിടെ ചൂട് കൂടുമ്പോൾ പുറത്ത് ചൂട് കൂടുമ്പോൾ ശരീരം എന്തു ചെയ്യും വേർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനം കൂട്ടും അപ്പോൾ ഈ വേർപ്പിന് ഈർപ്പമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഇവാപ്രേറ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ എനർജി വേണം ചൂട് വേണം അപ്പോൾ ആ ചൂട് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു അങ്ങനെ ശരീരത്തിനെ തണുപ്പിക്കുന്നു അതാണ് ഒരു വളരെ സമ്മറൈസ് ചെയ്ത് സ്വെറ്റിങ് എന്നുള്ള പ്രക്രിയ വേർക്കുക എന്നുള്ളൊരു പ്രക്രിയയെക്കുറിച്ചുള്ള ഒരു ഒരു സംക്ഷിപ്തമായ രൂപം അതല്ലാണ്ട് വേറെ പല പ്രക്രിയകളും ഉണ്ടതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ പ്രമേഹത്തിൽ ഈ ഒരു പ്രക്രിയ തലതിരിഞ്ഞു പോണം അതായത് കൃത്യമായ സമയത്ത് ഈ ഗ്രന്ഥികൾ വേർപ്പ് ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ വേർപ്പ് ഗ്രന്ഥികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാറില്ല ഇൻഫാക്റ്റ് ഈ ഒരു സത്യത്തെ അല്ലെങ്കിൽ ഈ ഒരു അറിവിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ സുഡോ സ്കാനിംഗ് എന്ന് പറയുന്ന ഒരു പരിശോധന ചെയ്യാറുള്ളത് ഈ വേർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയാണ് അത് ആധാരമാക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ന്യൂറോപ്പത്തി ഡയബറ്റിക് ന്യൂറോപ്പത്തി വരെ ഡയഗ്നോസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു പരിധിവരെ വിലയിരുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ വേർപ്പ് ഗ്രന്ഥികളെ പ്രമേഹം ആദ്യം തന്നെ കയറി പിടിക്കുന്നത് കാരണം വേർപ്പ് ഗ്രന്ഥികളുടെ ഈ പ്രവർത്തനം താറുമാറാവുന്ന തലതിരിഞ്ഞു പോകുന്നതിനാൽ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിലും വേർപ്പ് ഗ്രന്ഥികൾ കൃത്യമായി പ്രവർത്തിക്കാതെ ആവുന്നു സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ വൺ അപ്പോൾ ശരീരത്തിന്റെ തനതായ ഒരു എയർ കണ്ടീഷനിങ് മെക്കാനിസം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല പ്രശ്നമാണോ തീർച്ചയായിട്ടും പ്രശ്നമാണ് രണ്ടാമത്തേത് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിർജ്ജലീകരണം സംഭവിക്കും ഇത്രയും ഒരു കാലാവസ്ഥയിൽ നിർജലീകരണത്തിന് അടുത്ത പടി എന്താണ് ബി കോൺസെൻട്രേറ്റഡ് ബ്ലഡ് അല്ലെ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ ഇത് കൂടും സാന്ദ്രത കൂടും ബിക്കോസ് ഓഫ് ദിസ് ഡീഹൈഡ്രേഷൻ അപ്പൊ എന്ത് ആൻഡ് വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുവില്ല അപ്പൊ എന്ത് സംഭവിക്കും ദിസ് ക്യാൻ ഇൻക്രീസ് യുവർ ബ്ലഡ് ഷുഗർ ലെവൽ ഈ കോൺസെൻട്രേറ്റഡ് ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുതലായിട്ട് കാണപ്പെടും അത് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം വളരെ പ്രായോഗികമായി നമ്മൾ കാണാറുള്ള ഒരു പ്രശ്നമാണ് ഇൻസുലിൻ്റെ സ്റ്റോറേജും ഇൻസുലിൻ്റെ യൂസേജും എന്ന് വെച്ചാൽ ഇൻസുലിൻ എങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു ഇൻസുലിൻ എങ്ങനെ എടുത്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതും പലപ്പോഴും വേനൽക്കാലത്ത് മാറിപ്പോകാറുണ്ട് ഉദാഹരണം ഒരു ശരാശരി ഇൻസുലിനു താങ്ങാവുന്നത് പരമാവധി ഊഷ്മാവ് എത്രയാണ് ഇരുപത്തിയാറ് ഡിഗ്രിയാണ് ഇരുപത്തിയാറ് അപ്പുറം ടെമ്പറേച്ചർ സെൻസിറ്റീവി വളരെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മോളയ്ക്കുള്ള ട്വൻറ്റി സിക്സ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ മുകളിൽ താങ്ങാൻ മിക്വാർ ഇൻസുലിൻസിനൊന്നും സാധിക്കില്ല അതായത് ഇരുപത്തിയാറ് ഡിഗ്രിയിൽ കൂടുതൽ ചൂട് അതിന് തട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിൻ്റെ അകത്തായിക്കോട്ടെ ഇനി വരാം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെറും വെള്ളമായി ആയിപ്പോൾ അല്ലെങ്കിൽ അതിന് യാതൊരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ വീട്ടിൻ്റെ അകത്ത് പോലും ഇപ്പോൾ ചൂട് മുപ്പതും മുപ്പത്തി ഒന്നും ചിലപ്പോൾ മുപ്പത്തി മൂന്നിന് മുകളിലൊക്കെ കിടക്കാറുണ്ട് പുറത്തുള്ള ചൂട് നാൽപ്പത്തി നാല് ഡിഗ്രി നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വരെയുള്ള പല സ്ഥലങ്ങളും നമുക്ക് അറിയാം വീട്ടിൻ്റെ അകത്താണെങ്കിൽ പോലും മുപ്പത്തിമൂന്നും മുപ്പത്തിനാല് ഡിഗ്രിയൊക്കെ വേണ്ടി വരും അവിടെ ഈ ഇൻസുലിൻ നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് അതിന് നേരിട്ടുള്ള ചൂടോ വെയിലോ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻസുലിൻ നാല് കാശിന്റെ പ്രയോജനം ഇല്ലാത്ത സാധനമായി മാറുന്നു ആ ഇൻസുലിൻ നിങ്ങൾ കുത്തും കൂടുതൽ കുത്തും ഓ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവുന്നില്ല അവിടെ വേറെ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ സ്വെറ്റിംഗ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല രണ്ട് നിങ്ങളുടെ ബ്ലഡ് വളരെ കോൺസെൻട്രേറ്റഡ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് കാണും പോരാത്തതിനെ നിങ്ങൾ ഇൻസുലിൻ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ല അപ്പോൾ ഇൻസുലിൻ മിക്കവാറും വെറും യൂസ്ലെസ് ആയിപ്പോയി ആണല്ലോ ആ ഇൻസുലിൻ ഇൻസുലിൻ അല്ലാതായി മാറി ഇറ്റ് ഈസ് നോട്ട് ഡീനേച്ചർഡ് ബിക്കോസ് ഓഫ് ദ ഹീറ്റ് എക്സ്പോഷർ ആണോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന എന്താ നിങ്ങൾ ഇൻസുലിന്റെ ഡോസ് കൂട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് തവണയ്ക്ക് പകരം മൂന്ന് തവണയാക്കുന്നു അല്ലെങ്കിൽ നാല് തവണയാക്കുന്നു അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അപ്പോഴും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവില്ല അപ്പോൾ നമ്മളെ വന്ന് കാണുന്നു അല്ലെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണുന്നു വാട്ടബർ എന്നിട്ട് എന്താ ചെയ്യുന്നത് അതിലും കൺട്രോൾ ആവുന്നില്ല അപ്പൊ ടാബ്ലെറ്റ്സ് കൂടുതലെടുക്കുന്നു ദാറ്റ് ഡിസൻ വർക്ക് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നെക്സ്റ്റ് എന്തുകൊണ്ടാണ് ഇൻസുലിൻ എടുത്തിട്ടും നമ്മുടെ ശരീരം അവിടെ പ്രവർത്തിക്കുന്നത് അവിടെയും ഈ അന്തരീക്ഷ ഊഷ്മാവിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട് ഡിഡ് യു നോ ദാറ്റ് അതായത് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഒരു പരിധിക്കപ്പുറം കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഇൻസുലിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള പ്രക്രിയ പോലും അത് തലതിരിച്ചുവിടും അത് ബാധിക്കും അത് സ്വാധീനിക്കും എന്നുവെച്ചാൽ നിങ്ങൾ ഇനി ഇൻസുലിൻ കൂട്ടിയെടുക്കുന്നു ആ ഇൻസുലിൻ പുതുപുത്തൻ ഇൻസുലിനാണ് ആ ചൂട് കൊണ്ട ഇൻസുലിൻ ചൂടേറ്റ ഇൻസുലിൻ അല്ല അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് അതുകൊണ്ട് ഞാൻ പുതിയ ഇൻസുലിൻ വാങ്ങിക്കുന്നു ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തുന്നു കൃത്യമായ രീതിയിൽ നിങ്ങളത് ആ പ്രിക്കോഷൻസൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് ആ ഇൻസുലിൻ നിങ്ങൾ കൃത്യമായി കുത്തിയോഗിക്കുന്നു എന്ന് കരുതുക അപ്പോഴാ ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം ഇൻസുലിനെ ഉൾക്കൊള്ളാനും ഇൻസുലിനുമായിട്ട് പ്രവർത്തിക്കാനും പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം എന്താ ടെമ്പറേച്ചർ ഈ അമിത ചൂട് അപ്പൊ ഈ അമിതോഷ്ണം ഇൻസുലിൻ എന്നുള്ള ആ ഒരു തന്മാത്രയെ അതിന്റെ ആ മോളിക്കുലർ സ്ട്രക്ചറിനെ മാത്രമല്ല ബാധിക്കുന്നത് അത് നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെയും ബാധിക്കുന്നു അപ്പൊ ഇതിനെന്താ പ്രതിവിധി അതാണല്ലോ ചോദ്യം സോ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ദാറ്റ് ഐ തരേക്കാൻ ടേക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുക വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക എത്ര കുടിക്കണം എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല എട്ട് ഗ്ലാസ് പത്ത് ഗ്ലാസ് എന്നൊക്കെ പറയാണ്ട് ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ നിർജ്ജലീകരണം ഉണ്ടാക്കി ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കഴിവത് ഒഴിവാക്കുക അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മദ്യം ആൽക്കഹോൾ ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയം വേണ്ട അതിൽ നമ്മൾ വെള്ളം ചേർത്താണ് കുടിക്കണം എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല ബിക്കോസ് ആൽക്കഹോൾ ബൈ ബൈഇറ്റ്സ് നേച്ചർ ഇസ് ഡയൂററ്റിക് എന്ന് വെച്ചാൽ മൂത്രം കൂടുതൽ പോവാൻ പ്രേരിപ്പിക്കും കൂടുതൽ തവണ മൂത്രം പോവാൻ പ്രേരിപ്പിക്കും ഓരോ തവണ നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ കൂടെ കുറേ വെള്ളവും അത് കൊണ്ടുപോകും അപ്പോൾ വെള്ളം അടിക്കുന്നു എന്ന് മാത്രമല്ല വെള്ളം ഒഴിക്കുന്നു എന്നുള്ളതും കൂടി ഒരു വസ്തുതയാണ് മദ്യപിക്കുമ്പോൾ ഉം മദ്യപിക്കുന്നതിന് വെള്ളം അടിക്കുന്ന പറയുന്നത് പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ മറുവശം കൂടി കാണാതെ പോരുന്നത് വെള്ളം ഒഴിയും അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെള്ളം മൂത്രം ഒഴിച്ചു 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 ഒഴിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു നിർജലീകരണം ഉണ്ടാവുന്നു മൂന്നാമത്തെ നാല് മൂന്നാമത്തെ കാര്യം എക്സസൈസ് ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വേർപ്പ് കൂടുതലായിരിക്കും നിർജ്ജലീകരണത്തിനുള്ള സാധ്യതയും കൂടുതലാണ് നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യുന്നതിനും മുമ്പും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്തതിന് ശേഷവും വെള്ളം കൂടുതൽ കുടിക്കണം ഒരു എനർജി ഡ്രിങ്കും പാടില്ല എനർജി ഡ്രിങ്ക്സ് ആക്ച്വലി അതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ട് കൊണ്ട് തന്നെ അത് നിർജ്ജലീകരണം കൂട്ടുകയുള്ളൂ അതുപോലെ ഉപ്പിന്റെ അളവ് കൂടിയ സാധനങ്ങളും ഉപ്പ് ചേർത്തിട്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നതിൽ തെറ്റില്ല എന്നാൽ കുറേ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു നോ ഇറ്റ് ഡസ് മാറ്റ് അത് ആകെ അത്യാവശ്യമുള്ളവർ മാത്രമേ ചെയ്യാവൂ അല്ലാണ്ട് അനാവശ്യമായി കുറേ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് എസ്പെഷ്യലി പാക്കറ്റിൽ വരുന്ന ഒരു സാധനവും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ചിലർക്കെങ്കിലും ഇൻസുലിൻ്റെ ടൈപ്പും ഇൻസുലിൻ്റെ ഡോസും ഇൻസുലിൻ്റെ ടൈമിങ്ങും മാറ്റേണ്ടി വരാം അത് പക്ഷേ തീരുമാനിക്കേണ്ടത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറായിക്കൊള്ളണം നിങ്ങളത് തീരുമാനിക്കാൻ പാടില്ല പിന്നെ വേർപ്പ് എങ്ങനെ അമിതമായി വേർക്കുന്നത് പലർക്കും ഒരു പ്രശ്നമായി മാറാറുണ്ട് വേർപ്പ് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും അമിത വേർപ്പ് എല്ലാവർക്കും നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് എന്നാൽ ചില കാര്യങ്ങളൊക്കെ നോക്കാം ഉദാഹരണം സിന്തറ്റിക് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന തുണിത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉടുപ്പ് കഴിവതും ഒഴിവാക്കുക കോട്ടൺ ലൂസ് ഫിറ്റിംഗ് ലൈറ്റ് കളേഡ് കോട്ടൺസ് ആണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം അത് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ബ്രാൻഡഡ് അയ്യായിരം ആറായിരം റുപ്യയുടെ ഷർട്ട് ഇപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ ഇത്തരത്തിലുള്ള ഷർട്ട് ഇടുന്നത് ഈ കാലാവസ്ഥയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ ഇവിടെ തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ സാധാരണ കോട്ടൺ ഓഫ് കോഴ്സ് ഇത് ലൈറ്റ് കളേർഡ് ആണോ അല്ല ബിക്കോസ് ഐ എം സീറ്റഡ് ഇൻഡോർ അപ്പോൾ പ്രോബ്ലം വരുന്നില്ല എന്നാൽ വെയിലത്ത് പോകുന്നവരാണെങ്കിൽ ലൈറ്റ് കളേർഡ് ലൈറ്റ് ഫിറ്റിംഗ് കോട്ടൺസ് തന്നെയാണ് എപ്പോഴും നല്ലത് പിന്നെ കാൽപാദം കാൽപാദത്തിലൂടെ ഇഷ്ടം പോലെ വേർപ്പ് നഷ്ടപ്പെടാറുണ്ട് പലർക്കും ആൻഡ് ഡയബറ്റിക്സിൽ കാൽപാദത്തെക്കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ പ്രസക്തമായ ഒരു വിഷയം പറയുമ്പോൾ അതൊന്നു സൂചിപ്പിക്കട്ടെ വെച്ചാൽ കാൽപാദത്തിലും കൈപ്പത്തികളിലൂടെ ഇഷ്ടം പോലെ വേർപ്പ് നഷ്ടപ്പെടുന്നതിനാൽ ഓർമ്മ വേണം കാൽപാദ പരിശോധനയും കാൽപാദ പരിചരണവും വളരെ അത്യാവശ്യം വേണ്ടിവരുന്ന ഒരു സമയമാണ് വേനൽക്കാലം ഓർമ്മകൾ ബിക്കോസ് യു ഹാവ് എ ടെൻഡൻസി ടു സ്വെറ്റ് അ ലോട്ട് അത് കാരണം അവിടെ ഈർപ്പ് നിൽക്കും അത് കാരണം വേറെ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ ഞാനിപ്പോൾ കിടക്കുന്നില്ല നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള ഇൻസുലിൻ ആണെന്ന് അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഇൻസുലിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചും പറയാം വേനൽക്കാലത്ത് ഇൻസുലിൻ ഫ്രിഡ്ജിലാണോ സൂക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും വേനൽക്കാലത്ത് ഫ്രിഡ്ജിലേ സൂക്ഷിക്കാവൂ അതിലൊരു സംശയം ആർക്കും വേണ്ട കമ്പനിക്കാർ ചിലർ പറയാറുണ്ട് ദിസ് ഡസൻ നീഡ് ടു ബി സ്റ്റോർഡ് ഇൻ എ റെഫ്രിജറേറ്റ് നോ നീഡ് ഫോർ റെഫ്രിജറേഷൻ എന്നൊക്കെ പറയും അത് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾക്കാണ് അവർക്ക് വേണ്ടിയാണ് അത് ഉത്പാദിപ്പിച്ചിരിക്കുന്നത് ഈ ഇൻസുലിൻസ് ഒക്കെ ഉത്പാദിപ്പിക്കുന്നത് അവിടെയാണ് അവിടെ നിന്നാണ് ഇത് ഇവ ഇറക്കുമതി ചെയ്ത് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് അവിടത്തെ പോലെ ഇരുപത്തിയഞ്ചും മുപ്പതും ഒന്നും അല്ല അവിടെ അവിടെ കൂടിപ്പോയാ ഏറ്റവും ഓഫ് ഓഫ്കോഴ്സ് ഇപ്പം മാറി കാര്യങ്ങൾ പക്ഷെ പൊതുവേ അവിടെ ഒരു പാരമ്യത്തിൽ എത്തുമ്പോൾ പോലും ഇരുപത്തിയഞ്ചും മുപ്പത് ഡിഗ്രിയാണ് ശരാശരി മിക്കവാറും സ്ഥലങ്ങളിൽ കാണാറുള്ളത് അല്ലേ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ ഇരുപത്തിയഞ്ചും എന്നൊക്കെ പറഞ്ഞാ വെൽ സോ കോമൺ ആൻഡ് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഫോർട്ടി ക്രോസ് ചെയ്യും പല സ്ഥലങ്ങളിലും ആൻഡ് അവർക്കുള്ള പോലെ സൗകര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വീടുകളിലില്ല എല്ലാവർക്കും സെൻട്രൽ എയർ കണ്ടീഷൻ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ പിന്നെ വീട്ടിന്റെ അകത്ത് സ്റ്റോർ ചെയ്താൽ പോലും പലപ്പോഴും മുപ്പത്തിയഞ്ചും മുപ്പത്തിയാറും ഡിഗ്രിയൊക്കെ വീട്ടിന്റെ അകത്ത് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ചില മേഖലകളിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ പാലക്കാടൊക്കെ ചില വീടുകളിൽ ഇറ്റ് ഇസ് മെഷേർഡ് ഇൻസൈഡ് ദ ഹൗസ് ഇൻഡോർ ടെമ്പറേച്ചർ പോലും തേർട്ടി സിക്സ് ഡിഗ്രീസ് ഡേഞ്ചറസ്ലി ഹൈ മനുഷ്യർക്ക് മാത്രമല്ല ഈവൺ ഫോർ ഇൻസുലിൻ അപ്പം ഇൻസുലിൻ പൂർണ്ണമായിട്ട് നിർവീര്യമാവും അപ്പം ഇൻസുലിൻ ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായും കൃത്യമായ ഒരു ഉത്തരം ഞാൻ പറയാ യെസ് ഇനി ഇൻസുലിൻ എവിടെയാ കുത്തേണ്ടത് അതും ഈ വേനൽക്കാലവുമായിട്ട് ബന്ധമുണ്ട് അറിയാവോ എന്തിനാണ് ഇയാൾ ഇത് പറയണമെന്ന് തോന്നും അവിടെയും വെറി ഇമ്പോർട്ടൻറ്റ് ഒരു കാരണവശാലും എസ്പെഷ്യലി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തുടയിലോ കൈകളിലോ ഇൻസുലിൻ എടുക്കരുത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ബിക്കോസ് ഈവൺ അതർവൈസ് ഈ സർഫസ് ഇല്ലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുതലായിരിക്കും കാരണം എന്താ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനാണ് ശരീരം കൂടുതൽ ശ്രമിക്കുന്നത് അപ്പൊ എന്ത് സംഭവിക്കും അവിടെ ഇൻസുലിൻ എടുത്തിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻസുലിൻ്റെ അബ്സോർപ്ഷൻ ചിലപ്പോൾ പെട്ടെന്നായിരുന്നു വരാം ബിക്കോസ് അതിലേക്ക് ഓൾറെഡി ബ്ലഡ് സപ്ലൈ കൂടുതലാണ് ആണല്ലോ സർഫസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാണ് പ്ലസ് നിങ്ങൾ എക്സസൈസും കൂടി ചെയ്യുന്നു അപ്പൊ എന്ത് സംഭവിക്കും ദർ ഇസ് എ ചാൻസ് ദ ഇൻസുലിൻ മൈറ്റ് ബി അബ്സോർബ് സഡൻലി പെട്ടെന്ന് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ താന്നുപോകാം പിന്നീട് അത് ക്രമാതീതമായി കൂടുകയും ചെയ്യാം അപ്പൊ വൈറ്റ് ഫ്ലക്ച്വേഷൻസ് വരാനുള്ള ഒരു സമയം കൂടിയാണ് വേനൽക്കാലം അപ്പോൾ എനിക്കറിയില്ല ഈ വേനൽക്കാലവും പ്രമേഹവും തമ്മിലുള്ള ബന്ധം എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടു വരുന്നൊരു പ്രവണതയാണ് കുറേ പേര് ഇൻക്രീസിങ് നല്ല കണ്ട്രോളായിരുന്നിട്ടുള്ളവര് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ ഇപ്പൊ കുറേ ഇതൊക്കെ വന്നിരുന്നു ഫെസ്റ്റിവൽസ് ഒക്കെ വന്നിരുന്നല്ലോ ഈസ്റ്റർ വിഷു റംസാൻ ഒക്കെ കുറേ ഫെസ്റ്റിവൽസ് വന്ന ഫെസ്റ്റിവൽസ് കാരണമാണോ പക്ഷേ ഫെസ്റ്റിവൽസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നൊന്നര മാസമായില്ലേ അല്ലേ വിഷു ഈസ്റ്ററും ഈദും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നൊന്നര എന്നാൽ ഇവരൊക്കെ ബ്ലഡ് ഷുഗേഴ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലസ് വരും അപ്പോഴാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വായിച്ചതും മനു മനസ്സിലാക്കാൻ ശ്രമിച്ചതും ആൻഡ് അനദർ വെരി കോമൺ പ്രോബ്ലം അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്ന് എന്നുവെച്ചാൽ ഇൻസുലിൻ നിങ്ങൾ വാങ്ങിക്കുന്നു ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ വണ്ടിക്കകത്ത് അത് വയ്ക്കുന്നു നിങ്ങളുടെ ബാഗിൽ വെച്ചിട്ട് ബാഗ് നിങ്ങളുടെ വണ്ടിയിൽ വെക്കുന്നു എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകാൻ നേരത്തെ എവിടെയെങ്കിലും ഷോപ്പിംഗിന് വേണ്ടി വണ്ടി പാർക്ക് ചെയ്യുന്നു റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു എന്താ സംഭവിക്കണം എന്നറിയോ പുറത്ത് തന്നെ ടെമ്പറേച്ചർ ഏതാണ്ട് നാൽപ്പത് ഡിഗ്രി ടച്ച് ചെയ്യുമ്പോൾ അടിഞ്ഞു കിടക്കുന്ന ഒരു കാറിൻ്റെ അകത്ത് ആ ടെമ്പറേച്ചർ അൻപത് ഡിഗ്രിയിൽ കൂടുതൽ കടക്കും ഓർമ്മ വേണം ഫിഫ്റ്റി ഡിഗ്രീസ് ഈസ് ഹാഫ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ വെള്ളം തിളച്ച് വരുന്ന ടെമ്പറേച്ചറിന്റെ പകുതി എത്തി അതിനേക്കാളും കൂടുതൽ പോവാം ഡിപ്പെൻഡിങ് ഓൺ ഹൗ ലോങ് യു എക്സ്പോസ് ടു ദ സൺ അത് അങ്ങനത്തെ പല പല കാര്യങ്ങളും പൊതുവേ പുറത്ത് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഫോർട്ടി ഡിഗ്രി ആണെങ്കിലും കാറിൻ്റെ അടഞ്ഞു കിടക്കുന്ന എല്ലാ ഗ്ലാസ്സും ഉയർത്തി അടഞ്ഞു കിടക്കുന്ന ചുട്ടു വള്ളണ വെയിലത്ത് പാർക്ക് ചെയ്തൊരു കാറിന്റെ അകത്തെ ടെമ്പറേച്ചർ അൻപത് ഡിഗ്രിയും കിടക്കാം ഈ അൻപത് ഡിഗ്രി ടെമ്പറേച്ചർ ഒരു ഇൻസുലിൻ വെച്ച് സ്റ്റാൻഡ് ചെയ്യില്ല ഇൻസുലിൻ മാത്രമല്ല ഈവൻ ടാബ്ലറ്റ്സ് ഓർമ്മയിരിക്കട്ടെ ടാബ്ലറ്റ്സ് പോലും ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ് മോയിസ്ചർ സെൻസിറ്റീവ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്റ്റോർ ഇൻ ഡാർക്ക് കൂൾ ഡാർക്ക് പ്ലേസ് എന്നൊക്കെ മിക്കവാറും ടാബ്ലറ്റിന്റെ ആ ബ്ലിസ്റ്റർ പാക്സിലോ അല്ലെങ്കിൽ ആ അതിൻ്റെ പെട്ടിയിലോ എഴുതിയിട്ടുണ്ടോ അതിൻ്റെ കാട്ടനിലോ എഴുതിയിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ സ്റ്റോർ ഇൻ കൂൾ ഡാർക്ക് പ്ലേസ് എന്ന് എഴുതി ഒന്ന് ടെമ്പറേച്ചർ രണ്ട് ഡാർക്ക് എന്ന് എഴുതാൻ പ്രത്യേകിച്ച് കാരണമുണ്ട് ബിക്കോസ് ലൈറ്റ് സെൻസിറ്റീവ് ആണ് പലപ്പോഴും ഈ വേനൽ കാലം ചുട്ട് സൂര്യപ്രകാശം സൂര്യപ്രകാശമേറ്റ് കേടാവാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ഇവയെല്ലാം ഇൻസുലിൻ ഇൻസുലിനായിക്കൊള്ളേണ്ടത് ടാബ്ലെറ്റ്സ് ആയിക്കൊള്ളത് അപ്പം നിങ്ങൾ കുറേ ടാബ്ലെറ്റ്സും ഇൻസുലിനും കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ കൺട്രോളായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല ബിക്കോസ് പലപ്പോഴും അവ നിർഭീര്യമായി കാണും അതിനാൽ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ഇതൊരു പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഇത് പ്രയോജനപ്പെടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങളോടല്ലാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ആരോടും പറയാൻ പറ്റില്ല പിന്നെ ഞാനല്ലാണ്ട് നിങ്ങളോടാരും ഇത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മളത് പറയുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല സോ വി റിക്വസ്റ്റ് യു ടു ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് ടു മോർ ആൻഡ് മോർ പീപ്പിൾ നന്ദി നമസ്കാരം